വെൽക്കം ടു രേണുസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ മരത്തിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് മയിലെള്ളി എന്നാണ്. അപ്പോൾ ഇത് പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതാ, നമ്മളെ കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി വയ്ക്കാറുണ്ടല്ലോ, മുക്കിടിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഞ്ഞി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഔഷധ ചെടികൾ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതിൽ ഇടുന്ന ഒരു ചെടി, ഒരു മരത്തിൻ്റെ ഇലയാണിത്. അപ്പോൾ ഇതാണ് ഈ ഇലയാണ് നമ്മൾ ആ കഞ്ഞിയിൽ യൂസ് ചെയ്യുന്നത്. ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് ആ കഞ്ഞി വയ്ക്കുക. മുക്കിടിക്കഞ്ഞി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ഈ ഒരു ഇതിൻ്റെ ഇലം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ, ഡെലിവറിയൊക്കെ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ശരീരം നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് കുളിക്കുന്ന വെള്ളം ചൂടാക്കിയിട്ടാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഇതിൻ്റെ ഇല ഇടുന്നുണ്ട്. അങ്ങനെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മരമാണിത്, മയിലെള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മരം. അപ്പോൾ ഇതിൻ്റെ വേര് നല്ലോണം താന്നിട്ട് ആയിട്ടാണ് ഇത് മരം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ പറിച്ചൊഴിവാക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല, അത്രയും റിസ്ക്കാണ് ഈ മരം ഇതാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ ഇതിൻ്റെ ഉയരം വന്നിട്ട് അത്രയോ ഉയരമുണ്ട്. പിന്നെ ഇതിപ്പോൾ പൂക്കുന്ന കാലമാണ്, അപ്പോൾ പൂക്കളൊക്കെ അതിൻ്റെ മേലുണ്ട്. അപ്പോൾ ഈയൊരു ഇത് ഞങ്ങൾ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇത് മുക്കിടിക്കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട് ആണെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നമുക്ക് ആകാംക്ഷയല്ലേ, നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു, അങ്ങനെ ഉള്ളൊരു അറിവാണ്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.